ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. നമ്മുടെ എല്ലാ വീടുകളിലും വളരെയധികം ശല്യക്കാരായ പല്ലി, പാറ്റ, ഉറുമ്പ്, കൊതുക്, ചിലന്തി ഇവയെല്ലാം എങ്ങനെ ഈസി ആയിട്ട് തുരത്താമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം എന്നത്തെ പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഉറുമ്പിനെ തുരത്താനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുമ്പോഴും അതുപോലൊക്കെ പ്രത്യേകിച്ചും പാലൊക്കെ നമ്മൾ കാച്ചി തുറന്നൊക്കെ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ഉറുമ്പ് വന്ന് തണുത്ത പാലൊക്കെ ആകുമ്പോൾ ഉറുമ്പ് വരാറുണ്ട്. അതുപോലൊക്കെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് മിച്ചറും ഒക്കെ കഴിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അതിൻ്റെ ബാലൻസ് കിടക്കുവാണെങ്കിൽ അവിടെ ഉറുമ്പ് വന്ന് വലിയ ശല്യമാണ് ഉറുമ്പിനെ കൊണ്ട്. അപ്പോൾ ഉറുമ്പിനെ തുരത്താനുള്ള, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയിലൊക്കെയാണ് പെട്ടെന്ന് ഉറുമ്പ് കയറും. അപ്പോൾ ഉറുമ്പിനെ തുരത്താനുള്ള ഒരു ഫസ്റ്റ് ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര നമ്മൾ പൊടിച്ച് വേണം എടുക്കാൻ. ഒരു പേപ്പറിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ചൊരു 50 ഗ്രാം അല്ലെ, നിങ്ങൾ ഉറുമ്പിൻ്റെ ഉള്ളതിൻ്റെ അനുസരിച്ച് കൂടുതലെടുക്കണം. അതുപോലെ പഞ്ചസാര എടുത്ത് നല്ലപോലെ പൊടിച്ചൊന്നെടുക്കണം. എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ബോറിക് ആസിഡാണ് വിതറി കൊടുക്കുന്നത്. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 20-30 രൂപ കൊടുക്കാമെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും. വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ് അത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് വിതറി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ബോറിക് ആസിഡ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചസാര നല്ലപോലെ പൊടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഉറുമ്പ് ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ എല്ലാം നമുക്കിതൊന്ന് വിതറി കൊടുക്കാം. നനവുള്ളിടത്ത് വിതറി കൊടുക്കരുത്, നനവില്ലാത്തടത്ത് വേണം കൊടുക്കാൻ. അപ്പം നമുക്കിവിടെ എവിടെയൊക്കെയാണോ നമുക്ക് ഉറുമ്പുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ ഉറുമ്പ് ശല്യമില്ല. എങ്കിലും നമ്മുടെ കിച്ചണിലൊക്കെ മിക്കവാറും നമ്മുടെ കിച്ചണിലൊക്കെ ഉറുമ്പിൻ്റെ വലിയ ശല്യമുണ്ട്. അപ്പോൾ ഇതേപോലൊക്കെ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം, ഉറുമ്പ് അതങ്ങ് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറുമ്പങ്ങ് ചത്തുപൊക്കോളും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉറുമ്പ് ശല്യം ഉള്ള ഉറുമ്പ് ശല്യം മാറാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ ഇതുപോലെ ഉറുമ്പ് കയറുന്നിടത്ത് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി, നമുക്കിതുപോലെ ബാലൻസ് വരുമല്ലോ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ഇതൊരു കുപ്പിയിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം ഉള്ളപ്പോൾ ഇതുപോലെ വീണ്ടും ഒന്ന് വിതറി കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഈച്ചയെ തുരത്താനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ തുറന്നു വെക്കുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന് കയറാറുണ്ട്. അതുപോലെ തന്നെ ഈച്ച പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ഈച്ച ശല്യം മഴ, പ്രത്യേകിച്ച് മഴ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈച്ചയുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കറുകപ്പട്ടയാണ് വേണ്ടത്. കുറച്ച് കറുകപ്പട്ട എടുക്കുക, കുറച്ച് ഗ്രാമ്പു എടുക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ച് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ കറുകപ്പട്ടയും ഗ്രാമ്പും ഒന്ന് നല്ലപോലെ ചതച്ച് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു കറുകപ്പട്ടയുടെയും ഗ്രാമ്പുവിൻ്റെയും മണം ഈച്ചയ്ക്ക് ഒട്ടും പിടിക്കത്തില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് എവിടെയൊക്കെയാണോ ഈച്ചയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്കിതൊന്ന് വിതറി കൊടുക്കാം. കുറച്ചെടുത്ത് നമുക്ക് ആ ഈച്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ അതല്ല, നമ്മളിതുപോലൊക്കെ കിച്ചണിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഈച്ച ശല്യം ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് കുറച്ച് ഒന്ന് ഇതുപോലെ നമ്മൾ കിച്ചണിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറുകപ്പട്ടയുടെ ഗ്രാമ്പുവിൻ്റെ ഈ സ്മെല്ലൊക്കെ ആണെങ്കിൽ ഈച്ച അപ്പം തന്നെ പോകും, അതിന് ഈ ഒരു സ്മെല്ല് പിടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഈ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ഇനിയും പല്ലിയും പാറ്റയും ഒരേപോലെ തുരുത്താൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്സാണ്, രണ്ടു മൂന്ന് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 മുറി നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിടിക്കത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതേപോലൊക്കെ പിറ്റേ നമ്മൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലെ സിങ്കിലും ഒക്കെ ഇതുപോലൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഒരു കാരണവശാലും പല്ലിയോ പാറ്റയോ ഒന്നും വരില്ല. കണ്ടില്ലേ, ഇതേപോലെ സിങ്കിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെയൊക്കെയാണ് സാധാരണ പാറ്റ രാത്രിയിലൊക്കെ പല്ലിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലൊന്ന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അതുപോലൊക്കെ തന്നെ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്ന ഇവിടെ ഈ തുളസിയാണ്. തുളസി നമ്മുടെ എല്ലാവരുടെയും വീഡിയോയിലുണ്ട്. അതുപോലെ തുളസി ആണെങ്കിലും ഇതുപോലൊക്കെ നമ്മൾ ഞെരടി ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഒന്ന് ഈ തുളസി നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിൽ അതിൻ്റെ നല്ലപോലെ ഒന്ന് ചതച്ചിട്ടിടാം. ഇപ്പം ഞാൻ ചതയ്ക്കുന്നില്ല. അപ്പോൾ അതായത് ഇതുപോലൊക്കെ നമ്മളൊന്ന് ഇതേപോലൊക്കെ പല്ലി പാറ്റയുടെ ശല്യമൊക്കെ ഉള്ളിടത്ത് ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു തുളസി ഇലയുടെ ആണെങ്കിലും അതുപോലൊക്കെ തന്നെ ഈ ഒരു പനിക്കൂർക്ക ഇലയുടെ സ്മെല്ലാണെങ്കിലും അതിന് പിടിക്കത്തില്ല. നമ്മൾ കൊല്ലേണ്ട കാര്യമില്ല, പല്ലിയൊക്കെ അത് ഓടിപ്പോക്കോളും. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കൊതുവിനെ തുരത്താനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊതു ഒരു വലിയ ശല്യമാണ് ഇല്ലേ. കൊതു പലതരത്തിലുള്ള കൊതുവാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മൾ എന്തൊക്കെ ഇട്ട് പുകച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ കൊതുകുതിരിയൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഉപദ്രവകാരികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ കൊതുവിനെ തുരത്താനുള്ള ഒരു ടിപ്പാണ്, കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ പല പല ടിപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് പക്ഷേ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പെടുക്കുക. നമ്മുടെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പായാലും മതി. കുറച്ച് വിസ്താരമുള്ള ഇതേപോലൊക്കെ കുറച്ച് വിസ്താരമുള്ള അടപ്പായിരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. അപ്പോൾ അതാ ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയോളം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കർപ്പൂരമാണ്, സാധാ കർപ്പൂരമല്ല. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൊടുക്കുന്ന കർപ്പൂരമല്ല ഇത്, പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിക്കടകളിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു പീസ് നമുക്കിതിലേക്കൊന്ന് ഈ ഒരു വെളിച്ചെണ്ണയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൊതുക് ശല്യം എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇതേപോലൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇത് അരിഞ്ഞ് ഈ ഒരു വെളിച്ചെണ്ണയിൽ അരിഞ്ഞ്
ഈ ഒരു പച്ചക്കർപ്പൂരം തീരുന്നിടം വരെ നമ്മുടെ വീട്ടിലെ കൊതുകുശല്യം ഇല്ലായിരിക്കും. കാരണം ആ ഒരു കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലും ആ എണ്ണയും ഒക്കെ കൂടെ ആവുന്നുണ്ട്. നമുക്ക് കൊതുകുശല്യം ഇല്ലാതാക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഡെയിലി നമ്മൾ ഇതുപോലൊക്കെ പച്ചക്കർപ്പൂരം ഇട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ നമ്മളൊരു കുപ്പിയുടെ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു വെക്കുക. ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെ നിറത്തിനൊരു മാറ്റം വരും. കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മളൊരു ബോട്ടിലേക്ക് എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ തടി ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഓരോ പല പല പ്രാണികൾ വന്ന് തൊള ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രാണികൾ, ഫർണിച്ചറിലുള്ള പ്രാണികൾ പോവാൻ ഈ ഒരു എണ്ണ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഇത് ഒന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഒരു പച്ച കളറായി കഴിയുമ്പോൾ, ഒരു കളറിനൊരു ചേഞ്ച് വരുമ്പോൾ മാത്രം നമ്മൾ കുപ്പി ബോട്ടിലൊന്ന് ഒഴിച്ചു വെക്കുക. ഇപ്പം തന്നെ നമ്മളിതാ ഇതൊന്ന് എടുത്തു വെച്ചപ്പോഴത്തേക്ക് നല്ല സ്മെല്ലുണ്ട്. ഈ ഒരു സ്മെല്ല് കൊണ്ട് കൊതുക് അടുക്കത്ത് പോലുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഒന്നെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നിടം വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.